2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇത്തവണ ബി ജെ പി തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് നിർത്തുന്ന സ്ഥാനാർത്ഥി ആരെന്നറിയാനായിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ബി ജെ പിക്കുള്ളിലുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ എതിർ പാർട്ടിക്കാരായാലും തിരുവനന്തപുരത്ത് ഉള്ളവരായാലും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സസ്പെൻസ് തന്നെയാണ് തിരുവനന്തപുരത്ത് ഇത്തവണ നിലനിർത്തിയിരിക്കുന്നത്. അതും ദേശീയ തലത്തിൽ നിന്നുള്ള നേതാക്കൾ ഇവിടെ വന്ന് മത്സരിക്കുന്നു എന്ന ആ ഒരു പ്രചരണവും അത്രയ്ക്കും ബലമേകിയിരിക്കുന്നു. ഈ വരുന്ന February 12 ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് സുരേന്ദ്രന്റെ പദയാത്രയിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്നു എന്ന കാര്യം നേരത്തെ കൂടി തന്നെ അറിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഈ അമിത്ഷാ വരുന്ന ആ ഒരു ദിവസം തന്നെ ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിന് മുന്നെയോ അല്ലെങ്കിൽ അമിത്ഷാ വരുന്ന ആ ഒരു ദിവസം തന്നെ അത് പ്രഖ്യാപിക്കുന്ന ഒരു തരത്തിൽ, അല്ലെങ്കിൽ അമിത്ഷായോടൊപ്പം ആ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര സംഭവം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതൊരു ഓളം തിരുവനന്തപുരത്ത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ള, അതായത് കോൺഗ്രസിൻ്റെ ആയാലും CPMന്റെ ആയാലും സ്ഥാനാർത്ഥികൾ, അത് ഒഫീഷ്യലായിട്ട് തന്നെ കോൺഗ്രസ് ഇതുവരെയായിട്ടും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ BJP തന്നെ ആ ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കുകയും അതൊരു ദേശീയ തലത്തിൽ നിന്നുള്ള ആ ഒരു നേതാവായിരിക്കുമെങ്കിൽ ഉറപ്പായിട്ടും അത് വേറൊരു തരത്തിലുള്ള ഓളം തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തവണ BJPക്ക് നല്ല രീതിയിൽ അറിയാം ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് കടുത്ത ഒരു മത്സരം കാഴ്ചവെക്കാൻ പാകത്തിനുള്ള ഒരു വ്യക്തിയെ തന്നെ അവിടെ നിർത്തണമെന്നുള്ളത് കേന്ദ്രത്തിൻ്റെ തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് തന്നെ അവിടെ വന്ന് തലസ്ഥാന നഗരിയിൽ വന്ന് മത്സരിക്കണം എന്ന തലത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിയത്. നിലവിലത്തെ MP ആയിട്ടുള്ള ശശി തരൂർ, അവിടെ 3 ജയിച്ച് 15 MP ആയി ഇരിക്കുന്ന ശശി തരൂർ തീർച്ചയായിട്ടും ഇനി ഒരു 4 അവിടെ തയ്യാറാവുകയാണെങ്കിൽ തന്നെയും അത് എത്രത്തോളം ശശി തരൂരിനും കോൺഗ്രസിനും ഗുണകരമായി മാറുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ 15 കൊണ്ട് MP ആയിരിക്കുന്ന ശശി തരൂർ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവ വികാസങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ശശി തരൂരിനെ തന്നെ വീണ്ടും ജയിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് BJP ദേശീയ തലത്തിൽ നിന്ന് ഒരു നേതാവിനെ തിരുവനന്തപുരത്ത് ഇറക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. BJPക്ക് ഈ ഒരു നിമിഷം ഗുണകരമായി മാറിയിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നിന്ന് ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും BJP തന്നെയാണ് 2024 കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന സഖ്യമോ ഒന്നും തന്നെ ദേശീയ തലത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തത്തില്ല എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്നുകൊണ്ട് ഒരു ദേശീയ നേതാവ് ജയിച്ച് കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗമുണ്ടാകുന്നത് തലസ്ഥാനത്ത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ 15 കൊണ്ട് ശശി തരൂരിന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ദേശീയ നേതാവ് BJPയിൽ നിന്നുകൊണ്ട് ജയിച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സാധ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് ഇപ്പോൾ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് വിജയസാധ്യതയുള്ളതും ജയിച്ച് പോകാനായിട്ട് ചാൻസ് ഉള്ള തരത്തിൽ BJP തന്നെ കാണുന്നതുമായിട്ടുള്ള സ്ഥലങ്ങൾ മെയിനായിട്ട് തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശ്ശൂരുമാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അതിൽ സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരു വലിയ തരംഗം തൃശ്ശൂർ ഉണ്ടാക്കാനായിട്ട് BJPക്കും സുരേഷ് ഗോപിക്കും സാധിച്ചു എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ ഇനി അടുത്തത് BJP ലക്ഷ്യം വയ്ക്കുന്നത് തലസ്ഥാനം തന്നെയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഒന്ന് മനസ്സ് വെച്ച് അവിടെ ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കൈക്കലാക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥലം തന്നെയാണ് BJPക്ക് തിരുവനന്തപുരം എന്ന് പറയുന്നത്. പക്ഷേ അത്രത്തോളം പ്രയത്നിച്ചാൽ മാത്രമേ BJPക്ക് അത് നേടാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തവണ രണ്ടും കൽപ്പിച്ച് കേരളത്തിൽ നിന്നൊന്നുമല്ലാതെ തന്നെ ദേശീയ തലത്തിൽ അത്രയ്ക്കും ജനപിന്തുണയുള്ള ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതുമാത്രമല്ല, കേന്ദ്രത്തിലെ മോദി ഭരണത്തെക്കുറിച്ച് ഇപ്പോൾ കേരളത്തിലും ഒട്ടുമിക്ക പേർക്കും വളരെ വലിയ നല്ലൊരു അഭിപ്രായം തന്നെയാണ് പലരും പറയുന്നത്. അതും BJPക്ക് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഘടകം തന്നെയാണ്. മോദി തന്നെയാണ് കേരളത്തിലായാലും BJP ആ ഒരു രീതിയിൽ മുന്നിൽ വയ്ക്കുന്ന ഒരു തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത്. എന്തായാലും 12 അമിത്ഷാ ആഭ്യന്തരമന്ത്രി നേരിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും
പല അത്ഭുതങ്ങളും കാണാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല പല ട്വിസ്റ്റുകളും ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി ആ ഒരു സസ്പെൻസ് എല്ലാം തന്നെ അമിത്ഷാ വരുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ അമിത്ഷാ വരുന്ന ആ ഒരു ദിവസമോ തീർച്ചയായിട്ടും ആ സസ്പെൻസ് എല്ലാം പൊട്ടിച്ചുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അമിത്ഷായുടെ ആ വരവിൽ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല ഇനിയിപ്പോൾ അമിത്ഷാ വന്നു പോയതിന് ശേഷമായാൽ പോലും പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്ത്, ഇനിയിപ്പോൾ പ്രധാനമന്ത്രി വീണ്ടും വരുന്നത് ഉറപ്പായിട്ടും തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കണം. അതെന്തായാലും അവിടുത്തെ സ്ഥാനാർത്ഥി ആരെന്ന് ഉറപ്പിച്ചതിന് ശേഷം തന്നെ ആയിരിക്കും നരേന്ദ്രമോദി എന്തായാലും തിരുവനന്തപുരത്ത് എത്തുന്നത്. അപ്പോൾ എന്തായാലും ഇത്തവണ ഈ February 12 അമിത്ഷാ വരുന്നത് വെറുതെ ഒന്നുമല്ല. തീർച്ചയായിട്ടും വളരെ വലിയൊരു പ്ലാനോടുകൂടി തന്നെ ആയിരിക്കണം അമിത്ഷാ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എത്തുന്നത്.